Hey beauties, welcome back to my channel, Glamour Love Funny. Appo innathe video nu vachara namukku veetil thana namukku nammude aari vepila adu nammude sada vepila vachittu neem leaf vachittu namukku engane oru toner nammude veetil thana undakkam ennaanu innathe video nammal namukkariyam oru nalla toner namukku 100 rupees ne above adum chella branded mathrame aa oru reethikkullu oru chellarku 400 okke vare namukku toner namukku pay cheyandi varum okay. അപ്പോൾ അതിനെക്കാട്ടി നമുക്ക് വീട്ടിലുണ്ടാക്കി യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള ടോണർ ആണെങ്കിൽ നമുക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ. അപ്പോൾ എന്തായാലും ആ ടോണർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വളരെ എളുപ്പമാണ്, നമുക്ക് ആര്യവേപ്പില മാത്രം മതി, വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും വേണ്ട. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല ഇത് നമുക്ക് തലയിലേക്ക് നല്ലതാണ്, അതുമാത്രമല്ല മുഖത്ത് മേക്കപ്പ് ചെയ്യുമ്പോൾ സംതിങ് യൂസ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ രാത്രി കിടക്കുമ്പോൾ സ്പ്രേ ചെയ്തിട്ട് കിടക്കാൻ നല്ലതാണ്. ചെറിയ കയ്പ്പ് കാണും കേട്ടോ, കാരണം വേപ്പിലയുടെയാണ്, അത് നമ്മൾ കാര്യമൊക്കെ ഉണ്ടാവും. കാരണം ആ ഗുണം അതിന് എന്തായാലും കിട്ടും, 100% ഞാൻ പറഞ്ഞ ഗുണം കിട്ടും. പിന്നെ മുഖക്കുരുവിനൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ നല്ലതാണ് ഈ ആര് വേപ്പില എന്ന് പറഞ്ഞ സാധനം. ആ അപ്പോൾ എന്തായാലും പിന്നെ അത് മാത്രം കുളിക്കുന്ന വെള്ളത്തിൽ കുഞ്ഞു പിള്ളേർക്ക് ആയാലും നമുക്കായിരുന്നാലും കുളിക്കുന്ന വെള്ളത്തിൽ യൂസ് ചെയ്യാനും ഈ ഒരു ടോണർ നല്ലതാണ് ഓക്കെ. അപ്പോൾ കുറേ കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, കമൻറ്റ്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോ കാണാം. ഫസ്റ്റ് ഞാൻ വേപ്പില എടുക്കുകയാണ്. ആ വേപ്പില നല്ലപോലെ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റെയിനർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കഴുകി വൃത്തിയാക്കുന്നത്. റണ്ണിങ് ബോട്ടിലാണ് ഞാൻ കഴുകുന്നത്, അതാണ് ബെസ്റ്റ്. റണ്ണിങ് ബോട്ടിൽ മീൻസ് നമ്മുടെ പൈപ്പ് തുറന്ന് വിടുമ്പോൾ ഉള്ള വെള്ളം മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു നല്ലപോലെ കഴുകി വൃത്തിയാക്കുന്നുണ്ട്, കാരണം നമ്മൾ ഈ പൊടിയൊക്കെ നല്ലപോലെ മാറാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഓക്കെ. അതിനുശേഷം ഞാനിവിടെ ഫിൽറ്റർ വാട്ടർ എടുത്തിട്ടുള്ളത്. ഇവിടെ ഫിൽറ്റർ വാട്ടർ ഉള്ളതുകൊണ്ട് അങ്ങനെ എടുത്തതേ ഉള്ളൂ. നമുക്ക് പച്ചവെള്ളം മതി, കാരണം നമ്മൾ കുറേ നേരം തിളപ്പിക്കുന്നുണ്ട്, ഫിൽറ്റർ വാട്ടർ തന്നെ വേണമെന്നില്ല. അതിനുശേഷം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടില്ലേ വേപ്പില, അതെടുത്ത് ചെറുതായിട്ട് ചൂടായിട്ടുള്ള ഈ ഒരു വെള്ളത്തിലൂടെ ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് കുറച്ച് ഗുണം കൂടുതൽ വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ കുറേ വേപ്പില ഇടുന്നുണ്ട്. ഇപ്പോൾ രണ്ട് പിടിയായിരുന്നാലും മതി, പക്ഷെ ഞാൻ നല്ലപോലെ പ്രസ് ചെയ്ത് കുറേ വേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഞാൻ സെക്കൻഡ് സ്റ്റെപ്പ് ആഡ് ചെയ്തു, കാരണം നല്ലപോലെ പ്രസ് ചെയ്ത് ഇരിക്കത്തക്ക രീതിയിൽ ഞാൻ ആഡ് ചെയ്തു. അതിനുശേഷം ഞാനൊരു ഇഡലി കുട്ടുപം എന്ന് പറയുന്ന പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാനത് വേവിച്ചെടുത്തിട്ടുള്ളത്. അത് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു മഞ്ഞ കളർ വരും ഈ ഒരു ഇലക്കൊക്കെ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോൾ രാത്രിയായി, ഞാൻ ഉച്ചയ്ക്ക് വെച്ച സാധനമാണ് രാത്രിയായപ്പോഴാണ് റെഡി ആയത്, കാരണം അത്രയും സമയം അതിന്ന് തിളച്ചു. തണുത്തതിന് ശേഷം മാത്രമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഈ ഒരു കളർ ആകുമ്പോഴാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത്. കണ്ടോ, നിങ്ങൾക്ക് ആ വെള്ളത്തിൻ്റെ കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ വേപ്പിലയുടെ കളറും ഗുണവും എല്ലാം ആ വെള്ളത്തിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ആ സെയിം സ്റ്റെയിനർ വെച്ചിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അരിപ്പോ സംതിങ് എന്തെങ്കിലും വെച്ചിട്ട് അടിച്ചെടുക്കാം. തുണിയാണെങ്കിൽ തുണി, നല്ല വൃത്തിയായിരിക്കണം എന്നേ ഉള്ളൂ. ഇതാ ഇതാണ്, ഇത്രയും ഇടയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് ഇത്രയും ഒരു വലിയ പാത്രം എനിക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. വെള്ളം മീൻസ് നമ്മുടെ വേപ്പില ടോണർ. ഇത് നമുക്ക് മുഖത്ത് തേക്കാനും മുഖത്ത് സ്പ്രേ ചെയ്യാനും തലമുടി തേക്കാനും കുളിക്കുന്ന സമയം യൂസ് ചെയ്ത് താരനൊക്കെ പോകാനും പിന്നെ കുഞ്ഞു പിള്ളേർ കുളിക്കുമ്പോൾ അവരുടെ വെള്ളത്തിൽ കൂടെ ചേർക്കാനും ദേഹത്ത് തേക്കാനും ഒക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ഒരു ടോണർ. ഇത് യൂസ് ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് കുപ്പികളെടുത്ത് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കും. അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ആഴ്ചത്തേക്കൊക്കെ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റും. ബാക്കി ഒരു ഒന്നര കുപ്പി ഞാൻ എടുത്തിട്ട് താഴെ വയ്ക്കും. അപ്പോൾ അത് ആദ്യം നമ്മൾ തീർക്കുക. മേളിൽ ഫ്രീസറിൽ നമ്മൾ തീരുന്നതിനനുസരിച്ച് ഫ്രീസറിൽ നിന്ന് തണുപ്പിച്ച് ലിക്വിഡാക്കിയതിന് ശേഷം യൂസ് ചെയ്യുക. ഞാനങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതൊരു രണ്ട് മൂന്ന് ആഴ്ച വരെ യൂസ് ചെയ്യണമെങ്കിൽ ഫ്രീസറിൽ വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ താഴെ വയ്ക്കുക. താഴെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെ ഇത് യൂസ് ചെയ്യും, ഒന്നൊന്നര ആഴ്ച വരെ ഇത് പോകും. അപ്പോൾ ഈ ഒരു ടോണറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. അത് ബൈ ബൈ.